യുവ നടന്മാരെല്ലാം ലഹരിക്ക് അടിമയാണെന്നാണ് ഹേമ കമ്മീഷൻ പുറത്തുവിട്ടത് അല്ലേ? അതപ്പൊ ഏത് പ്രായം മുതൽ തുടങ്ങണം യുവ നടന്മാരെന്നൊക്കെ പറയില്ലേ? അപ്പൊ ആ യുവ നടന്മാരുടെ ഏജ് എവിടെ നിന്ന് തുടങ്ങണം എന്ന് പറയാം. 18 മുതൽ തുടങ്ങാം. എത്ര ഏജ് വരെ പോവാം അത് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നാട്ടില് നമ്മൾ മാത്രമാണോ ലഹരി അടിക്കുന്നത്? ഞാൻ അടിക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ആരോടെങ്കിലും? നിങ്ങൾ തന്നെ പറയണം നമ്മൾ അതടിക്കുന്നു അല്ലേ അല്ലേ? ഈ നാട്ടില് ശ്രദ്ധിച്ചിരുന്നു ചോദിച്ചാൽ അതെപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്? നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? ആക്ച്വലി നമ്മള് പണ്ട് ജനിച്ചു പോകുന്ന സമയങ്ങളിൽ കാലങ്ങളിൽ കേട്ടിട്ടുണ്ട് കലാകാരന്മാരാണ് അവൻ അടിച്ചു കൂത്താടി നടക്കുന്നവനാണെന്നല്ലേ? കലാകാരന്മാർ അടിക്കുന്ന കാര്യം പുതുമയുള്ള കാര്യമാണോ ആണോന്ന്? എന്ത് ലഹരി ആണെങ്കിലും അല്ലേ? നിങ്ങൾ എന്താ ഒന്നും പറയുക, ഞാനൊന്നും പറയുക. അപ്പൊ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ റെസ്പോണ്ട്. സ്ത്രീകള് ഇതിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ തന്നെയായിരിക്കും അവർക്ക് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ആരും. സ്ത്രീകൾക്ക് മാത്രല്ല, വ്യക്തികൾക്ക്, പല വ്യക്തികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിവേചനമുണ്ട്. പുരുഷ സ്ത്രീ വ്യത്യാസത്തിലല്ല ഈ വിവേചനം, മാർക്കറ്റ് പരമായിട്ടാണ്. ഒരു വ്യക്തിക്ക് മാർക്കറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടോ, അവനെ എല്ലാവരും തൽപരരാണ് അല്ലേ? ഒരു വ്യക്തിക്ക് മാർക്കറ്റോ ബിസിനസ്സോ ഇല്ലെങ്കിൽ അവന്റെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല. എന്താ, ഇതൊരു ബിസിനസ് മേഖലയും കൂടിയല്ലേ അല്ലേ? ജി എസ് ടി അടയ്ക്കുന്നവരാണോ നമ്മൾ? ഏത് രീതിയിലുള്ള വിവേചനമാണ്? അതിക്രമം നേരിടുന്നത് സ്ത്രീകൾക്ക് നേരെ ഈ സിനിമാ മേഖലയിൽ മാത്രമാണോ? അല്ല, എന്നാ സിനിമാ മേഖലയിൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് നേരിടാത്തത് ശരിക്കും. ആക്ച്വലി എന്തെങ്കിലും നിങ്ങൾ നേരിടാൻ നിങ്ങൾ അറിയുന്നുണ്ടല്ലോ, നിങ്ങളുടെ മാധ്യമ മേഖല അല്ലേ? അല്ലേ, മാധ്യമ മേഖല, അതായത് പത്രവാർത്ത മീഡിയകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മേഖല, പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട മേഖല, സ്കൂളുമായി ബന്ധപ്പെട്ട, ബാങ്കുമായി ബന്ധപ്പെട്ട മേഖല, എല്ലാ മേഖലകളിലും ഇത് നേരിടുന്നില്ലേ സ്ത്രീകൾ? ഉണ്ടോ? നിങ്ങൾ ഇന്ന് ജനിച്ച കുട്ടികളെ പോലെ നിൽക്കരുത് എന്റെ മുന്നിൽ, ഒന്നും അറിയാത്ത പോലെ. മനസ്സിലായ? എന്തെങ്കിലും ചോദിച്ചാ നിങ്ങൾ കൂടി പറയാൻ. നടപടി എടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീ ഒരു അങ്ങനെ അതിക്രമങ്ങൾക്ക് നേരിടുമ്പോൾ ആ സ്ത്രീ തന്നെയാണ് ആദ്യം പോരാടേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത് അല്ലേ? അങ്ങനെ പോരാടുന്നതുകൊണ്ട് ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യലുള്ളൂ. ഇപ്പൊ സിനിമാ മേഖലയിലുള്ളവർ ആരെങ്കിലും ഞങ്ങളുടെ ഇടയിൽ നേരിട്ടതുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാതെ ഇരിക്കും അവർക്ക്, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. നമ്മള് ഈ ലോകത്തുള്ള ഓരോ വ്യക്തികൾക്കും ഒപ്പമാണ്, മനസ്സിലായോ? അല്ലാതെ സ്ത്രീ പുരുഷൻ എന്ന് നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുമ്പോ തന്നെ നിങ്ങൾ അതിൽ വിവേചനം ോടെയാണ് എന്റെ അടുത്ത് പറയുന്നത് അല്ലേ? സിനിമാ മേഖലയെ കുറിച്ച് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ അന്വേഷണം നടത്തി. അങ്ങനെ എല്ലാ മേഖലയിലും ഒരു കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞാൽ എല്ലാ കമ്മീഷനും പറയണ്ടാവും ഒരുപാട് കഥകള്. താങ്കൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, അപ്പോൾ താങ്കൾ പ്രവർത്തിക്കുന്ന മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെ കുറിച്ചും, സ്ത്രീകൾ നേരിടുന്ന വിവേചനം, ഞാൻ ജനിച്ചു വളരുന്ന സാഹചര്യം, അതായത് എന്റെ കുടുംബം, എന്റെ സമുദായം, ഞാൻ കണ്ടിട്ടുള്ള സ്കൂളുകൾ മേഖലകൾ, സ്കൂൾ മേഖലകൾ, അത് കഴിഞ്ഞിട്ട് വന്ന ഫിലിം മേഖലകൾ, അല്ലെങ്കിൽ അതിനു പുറത്തുള്ള എല്ലാ വ്യവസായ മേഖലകളും, അല്ലെങ്കിൽ സാമൂഹിക സൊസൈറ്റി, അല്ലെങ്കിൽ ഈ നമ്മുടെ എന്താ ട്രസ്റ്റ് മേഖലകൾ, എല്ലാ മേഖലകളിലും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട്, ഇല്ല എന്ന് പറഞ്ഞാലും അല്ലേ? പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടല്ല ചോദിക്കേണ്ടത്. ഞാൻ സ്ത്രീയുമായി പീഡിപ്പിക്കാറില്ല, ഞാൻ പീഡിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല, മനസ്സിലായോ? കണ്ടിട്ടുമില്ല, ഇനിയും അറിയത്തുമില്ല എന്നുള്ളതല്ല, അതൊരു സ്ത്രീ പറയുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത്. അങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ അല്ലേ? അപ്പൊ തന്നെ ആ സ്ത്രീ കരണം നോക്കി ഒരെണ്ണം കൊടുത്താ
തീരാവുന്ന ഈ പ്രശ്നം. വൈ ഷുഡ് പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അത് പക്ഷെ ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിട്ടാണ്. ഞാൻ എപ്പോഴും ഇവിടെ ഞാൻ എല്ലാവരുടെ ഒപ്പമാണ്. ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിൽക്കേണ്ടി വരും. പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെയും നിൽക്കേണ്ടി വരും. കാരണം ഞാനത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ ആ വ്യക്തി എന്റെ സുഹൃത്തോ എന്റെ സഹപ്രവർത്തകനോ ആണെങ്കിൽ ഞാൻ ആരുടെ കൂടെ നിൽക്കണം? സഹപ്രവർത്തകയും സഹപ്രവർത്തകനും എന്റെ തന്നെയാണെന്ന് വിചാരിക്കട്ടെ. അപ്പൊ ഞാൻ രണ്ടുപേരുടെ കൂടെയും നിൽക്കണം. വേണ്ടേ? ഡ്രഗ്സ് ഉപയോഗം ശക്തമാണെന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്ന മറ്റൊരു കാര്യം. ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് നോക്കിയാ സിനിമാ മേഖലകളിൽ. ഈ റിപ്പോർട്ടിൽ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. കലാകാരന്മാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് അല്ലേ? അങ്ങനെ എന്തോ പഴഞ്ഞില്ലേ? എന്തോ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ്? ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ്. മദ്യവും സിഗരറ്റും ഡ്രഗ്സ് അല്ലേ? മദ്യവും അത് നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, മദ്യവും ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വേൾഡ് മോസ്റ്റ് വേസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നത് ഏതൊക്കെയാണെന്ന് അറിയോ? സിഗരറ്റും ഡ്രിങ്ക്സും വേസ്റ്റ് ഡ്രഗ്സ്. അതിന് താഴെ നിങ്ങൾ പറയുന്ന ഈ സാധനങ്ങളൊക്കെ വരുന്നുള്ളൂ. സോ ചോദ്യം ഇതാണെന്നല്ല. അപ്പൊ ലഹരി എന്ന് ഡ്രഗ്സ് എന്ന് ചോദിക്കുമ്പോൾ മദ്യവും സിഗരറ്റും ഞാൻ അതിൽ ഉൾപ്പെടുത്തും. മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ്. അതിനെന്താ അതിനെന്താ ഞാൻ പറയണ്ട? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മദ്യവും എന്റെ മുന്നിൽ ഡ്രഗ്സ് ആണ്. മദ്യവും പുകവലിയും അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ പെടും. മാരക അതല്ലേ ഞാൻ പറഞ്ഞേ? അതല്ലേ ഞാൻ പറഞ്ഞത്? മദ്യവും സിഗരറ്റും ലഹരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഒരു സംശയം.